ഏതാണ്ട് വളരെ പുരാതനമായ കാലം തൊട്ടേ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലേ രോഗങ്ങളും അതിനുള്ള ചികിത്സകളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടായിരുന്ന പ്രതിരോധശേഷി പിന്നീട് മനുഷ്യൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞു വരികയുണ്ടാകുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടി. പ്രകൃതിയിൽ നിന്ന് എപ്പോഴാണോ മനുഷ്യൻ മാറിത്തുടങ്ങിയത്, നമുക്കറിയാം മൺചട്ടികളിൽ നിന്നും ആ ഒരു ഇതിനകത്തൊക്കെ മാറി നമ്മൾ പേപ്പർ പ്ലേറ്റിലേക്കും വേസ്റ്റ് പ്ലേറ്റിലേക്കും അതേപോലെ ഡിസ്പോസിബിൾ പ്ലേറ്റിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടേണ്ട ഊർജം ലഭിക്കാതെ വരികയും രോഗങ്ങൾ വരികയും ചെയ്തു. സകല മായങ്ങളും വിഷങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറി തുടങ്ങിയ പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ ഒരുപാട് വന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും മറ്റും നമുക്കിലേക്ക് എത്തിച്ചേരുന്ന വിഷാംശങ്ങൾ, വിഷലിപ്തമായ രീതി, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തകർക്കുകയും അതിലൂടെ ശരീരത്തിൽ രോഗം ആക്കുകയും രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഉത്ഭവം? ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉടലെടുത്ത ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ. അക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആഴത്തിലേക്ക് എന്ത് ചെയ്യുക, ചെയ്യുക, പങ്ക്ചർ ചെയ്യുക, ഉള്ളിലേക്ക് ആഴത്തിയ. അപ്പോൾ അക്കസ് പഞ്ചൊറ എന്നുള്ളതിനകത്താണ് അക്യുപങ്ക്ചർ എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. ഈ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് ഒരു മർദ്ദത്തിലേക്ക്, ഒരു പ്രതലത്തിലേക്ക് അല്പം പ്രഷർ കൊടുക്കുക. അത് ചെറിയ കല്ലുകൾ കൊണ്ടാകാം, സൂചി കൊണ്ടാകാം, ഈവൻ നമ്മുടെ വിരലുകൾ കൊണ്ടാണെങ്കിലും ആ പോയിൻ്റിലേക്ക് എന്ത് ചെയ്യുക, പ്രഷർ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് അക്യുപങ്ക്ചർ എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ചൈനീസ് മേഖലയിൽ ഉത്ഭവിച്ചതാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സമയത്ത് ഉടലെടുത്ത ഈ അക്യുപങ്ക്ചറിൻ്റെ പല രീതിയിലുള്ളത് അവിടെ നടന്നിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു യുദ്ധത്തിനകത്ത് ഒരാൾ മുട്ടിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് ശക്തമായി അടിയേൽക്കുകയുണ്ടായി. ആ അടിയേറ്റ ആ മനുഷ്യനെ ആ സമയത്ത് തോളെല്ലിൻ്റെ ആ ഭാഗത്തുള്ള പെയിൻ പൂർണ്ണമായും മാറുകയും കൈക്ക് ആരോഗ്യം തോന്നുകയും ചെയ്തു. ഇത് ഇയാൾ ശരിക്കും ചിന്തിപ്പിച്ചു. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞതുപോലെ വേറെ ഒരു അടിയെടുത്ത് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് അടിച്ചു നോക്കി, വേറെ എവിടെയെങ്കിലും വേദന മാറുന്നുണ്ടോ എന്ന് നോക്കി. നിരന്തരമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കും ശേഷം ഈ ഇതേപോലുള്ള പല പല ഭാഗത്ത് മർദ്ദം ഏൽപ്പിച്ചാൽ അത് മറ്റ് പല ഭാഗങ്ങളിലെ വേദനകൾ കുറക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തങ്ങൾ തന്നെ നിരന്തരമായ റിസർച്ചിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മർദ്ദം ഏൽപ്പിക്കുന്നത് മറ്റു പല രോഗങ്ങൾക്കും പൂർണ്ണമായ ഒരു പരിഹാരം നൽകുന്നതായിട്ട് കണ്ടുവന്നു. ഈ ഒരു റിസർച്ച് പിന്നീട് വർദ്ധിച്ചു വന്നു. അങ്ങനെ നേജിങ് എന്നുള്ള ഒരു ബുക്ക്, അവിടുത്തെ രാജാവ് ആ സമയത്ത് ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ ശേഷം രാജാവ് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളാണ് നേ ജിങ് എന്ന രണ്ട് ബുക്ക് ക്രോഡീകരിച്ചത്. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എ സിംഗിൾ പോയിൻറ്റ് ക്യാൻ കവർ മോർ ദാൻ 10,000 ഡിസോർഡേഴ്സ്. ഒരൊറ്റ ഒരു പോയിൻറ്റിലൂടെ തന്നെ നമുക്ക് 10,000 കണക്കിന് രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന്. അങ്ങനെ നാഡീ ചികിത്സയുടെ ഉത്ഭവം അവിടെ അങ്ങനെ തുടങ്ങുകയാണ്. പിന്നീട് ചൈനയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ചികിത്സ വരികയും യൂറോപ്പിൽ നിന്നും എത്തിച്ചേർന്ന പത്രാധിപൻ അയാളുടെ ടൈംസിനകത്ത് എഴുതിയിരുന്നു, ഞാനിതേപോലെ ചൈന സന്ദർശിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റ് കൂടെ പോയ സമയത്ത് എനിക്ക് അതികലശമായ വയറുവേദന വരികയും ഒരു 3 സൂചി എൻ്റെ കൈകളിൽ ടച്ച് ചെയ്യുകയും ചെയ്തു, അതോടുകൂടി എൻ്റെ വേദന മാറി എന്ന് പറഞ്ഞിട്ട് മിറാക്കിൾ റിസൾട്ട് ഓഫ് അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞിട്ട് മിറാക്കിൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഒരുപാട് പിന്നെ വിശദീകരിച്ച് പോകുന്നില്ല, ഒരു ബേസിക് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ അക്യുപങ്ക്ചർ അവിടെ നിന്നും പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അക്കസ് പങ്ക്ചറ എന്നുള്ള ആ ഒരു ഇതിനകത്ത് നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അക്യുപങ്ക്ചർ പോയി. ആ അക്യുപങ്ക്ചറിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ചെറിയ മുളക്കമ്പുകൾ മുളകൂർപ്പിച്ചത്, അതുകൊണ്ട് വളരെ പതുക്കെ മർദ്ദം ഏൽപ്പിക്കുമ്പോൾ
പിന്നീട് ചെറിയ കോപ്പർ നീഡിലുകളും പിന്നെ സ്റ്റെറിലൈസറുള്ള നീഡിലുകളും മറ്റുമാണ് ഇന്ന് നമ്മൾ കാണുന്ന അക്യുപഞ്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സിംഗിൾ നീഡിൽ അക്യുപഞ്ചറുമുണ്ട്, മൾട്ടി നീഡിലുണ്ട്. ഒരുപാട് സൂചി കുത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റും ഒരൊറ്റ സൂചി മാത്രം കുത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റുമുണ്ട്. നമുക്കറിയാം, കരളിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് തലവേദന ഉണ്ടാവും, അതേപോലെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടാവും, അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ഈ ലിവറിൻ്റെ ഫങ്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മനുഷ്യന് ഈ പറഞ്ഞ പോലെ തലയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി, ക്ഷീണം, ഇത് മൂന്നും മാറും. അപ്പോൾ ഇത് കറക്റ്റ് എന്താണ് രോഗകാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്യുപഞ്ചറിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ.